ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി സൂപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണിത് അത് മാത്രമല്ല വെയ്റ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കെല്ലാം എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്ന ടൊമാറ്റോ സൂപ്പ് നല്ലൊരു റെസ്പോൺസാണ് എല്ലാവരും തന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കാണുക അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ സൂപ്പിന് വേണ്ട ചിക്കൻ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത് എല്ലോടുകൂടെ തന്നെയാണ് നമ്മളെ എല്ലോടുകൂടെ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണങ്ങൾ വേറെയാണ് അപ്പോൾ നമ്മളിന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ എല്ല് നമുക്ക് മാറ്റി ആ മാംസത്തിൽ നിന്ന് എല്ല് മാറ്റണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്ക് നമുക്ക് എല്ലില്ലാത്ത പീസും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് മസാലകൾ ഇട്ടാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഒരു ബേലീഫ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ദാ ജാതി പത്രി ഒരു ചെറിയൊരു കഷ്ണം ഒരു തൊണ്ട് കുറച്ച് ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഏലക്ക ഏലക്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു പത്ത് പന്ത്രണ്ട് പീസ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മസാലകൾ ചിക്കനിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിലാണ് ഞാൻ ചിക്കൻ വേവിക്കാൻ പോകുന്നത് നന്നായിട്ട് ഞാൻ വേവിക്കാറുണ്ട് സൂപ്പിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് ഞാൻ ഈ ഉപ്പും അതുപോലെ ഇപ്പം കാണിച്ചു തന്ന മസാലകളും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കൻ വേവിച്ചെടുക്കുക അപ്പോൾ ചിക്കൻ നമ്മൾ വേവിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുന്ന വരെ വേവിച്ചെടുക്കുക അത് കണ്ടു അതാ നമ്മൾ തുടുമ്പോൾ ഇതുപോലെ അതിനകത്തുനിന്ന് മാംസം എല്ലാം നന്നായിട്ട് വിട്ടുവരണം ഈ ഒരു ഒരവസ്ഥയിൽ വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ വേവിച്ചെടുത്ത ശേഷം ഇനി ഇതിനകത്തുനിന്ന് നമ്മുടെ നമ്മൾ ചേർത്തിരിക്കുന്ന മസാലകൾ ഡ്രൈ മസാലകളെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റാം ഈ ബേ ലീഫും അതുപോലെ നമ്മൾ കൊടുത്ത എല്ലാ മസാലകളും നമ്മൾ അതിനകത്തുനിന്ന് മാറ്റി ഇനി അതിനകത്ത് ആ ചിക്കൻ്റെ എല്ലും നമ്മൾ മാറ്റി ഇതുപോലെ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ചിലർക്ക് സൂപ്പിനകത്ത് ചിക്കൻ്റെ പീസ് കുറച്ച് വലുതായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർ ആ ഒരു വലുപ്പത്തിനാക്കിയെടുത്തോളൂ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇടയ്ക്ക് കിടക്കുന്ന പോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സൂപ്പിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എപ്പോഴും ബട്ടറിയിൽ തന്നെ നമ്മൾ ഇത് നമ്മൾ ആകെ ഇതിനകത്ത് ഈ ഒരു സ്പൂൺ ബട്ടറേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബട്ടറിൽ തന്നെ ഇത് വഴറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന വെജിറ്റബിൾസ് ബീൻസും അതുപോലെ ക്യാരറ്റും പിന്നെ കുറച്ച് സ്വീറ്റ് കോണുമാണ് അപ്പം നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തുടക്കത്തിൽ ഞാൻ അതിനകത്തേക്ക് ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തിരുന്നു ഒരു പച്ചമുളക് ഇനി നമ്മൾ ഈ മൂന്ന് വെജിറ്റബിൾസും അങ്ങ് വഴറ്റി വരുമ്പോൾ നമുക്ക് കുരുമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് ചതച്ചത് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ അവനോ എൻ്റെ നമ്മൾ ഇട്ട് കൊടുത്തോളുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ കൊടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിലൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുപോലെ തിള വരുമ്പോൾ ഒരഞ്ച് മിനിറ്റ് നേരം ഇത് നമ്മൾ തീ കുറച്ച് വെച്ച് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കൂടുതൽ ആഡ് അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ സൂപ്പ് ഒന്ന് കുറുകി കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോവറ് എടുത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ സൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കുറുകിയ സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോൺഫ്ലോവറ് കുറച്ചും കൂടെ കൂട്ടിയിട്ട് കൊടുത്തോളുക ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലിയർ സൂപ്പ് കിട്ടുന്നത് പോലെയാണ് ഞാൻ ഒരു ഒന്നര സ്പൂണോളേ നമ്മൾ കോൺഫ്ലോവറ് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നല്ല കുറുകി നല്ല തിക്കായിട്ടുള്ള സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒക്കെ നമ്മൾ കോൺഫ്ലോറ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല കുറുകിയ സൂപ്പ് കിട്ടും എന്നിട്ട് നമുക്ക് ആ കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ സൂപ്പ് ഒന്ന് നന്നായിട്ട് തിളച്ചാൽ നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡിയായി അപ്പോൾ നല്ല തണുപ്പുള്ളപ്പോഴൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്